ഖദീജ അന്നടാ ലീല വിളിക്കണേ ഞാൻ മീൻ വാങ്ങാൻ പോവാ ഓള് വരണ്ടോ ഉമ്മ ഇങ്ങളെന്നെ വിളിച്ചീനോ ലീല ഓള് മീൻ വാങ്ങാൻ പോവാന്ന് അന്ന അയ്യൻ ചെല്ല് ആ നല്ല വല്ല ഉണ്ടെങ്കിൽ വാങ്ങിയാ മതി ലീല നിക്ക് ഞാനും വരുന്നു നിക്കടി നിനക്കൊരു രണ്ടു മിനിറ്റ് കാത്തുന്നൂടല്ലേ ഒഴുക്കൽ വീണ ഇല പോലെ അവിടെ എവിടെയും തട്ടി നടന്ന് നിക്കരുത് നേരെ പോവാ മീൻ വാങ്ങാ വീട്ടിലേക്ക് തിരിച്ചു പോരുക അമ്മയുടെ ഓർഡർ അരിയും പഞ്ചാരി ഇത്ര നേരത്തെ കട പൂട്ടിയോ സപ്ലൈ ഓഫീസിൽ സാധനം എടുക്കാൻ പോവാ പോയിട്ട് നാളെ വാ രാത്രി വിളക്ക് കത്തിക്കാൻ ഒരു ഇറ്റു മണ്ണെണ്ണ ഇല്ല കൃഷ്ണ കുറച്ചെടുത്ത് തന്നിട്ട് പോ നിങ്ങൾ കടന്നോ ഞാൻ വന്നോളാം പിന്നെ വരുമ്പോ 5 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് വന്നാ നന്നായിരുന്നു കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല എന്തിന് 5 രൂപയ്ക്ക് ആക്കുന്നു 10 രൂപയ്ക്ക് ആയിക്കോട്ടെ പാതി വറക്കുകയും ചെയ്യാലോ കുശാലായിക്കോട്ടെ അച്ഛൻ കള്ള് ഷോപ്പിലേക്കുള്ള പോക്കാ അല്ല അമ്മ വാ നീ വേഗം ജാനകിയേ ആ നീ ഇങ്ങോട്ട് മീൻ വാങ്ങാൻ പോവാ ലീലേച്ചി 5 രൂപയുടെ മീൻ ഞങ്ങൾക്കും കൂടെ വാങ്ങാ ഇവളുടെ വർത്താനം കൊണ്ട് ഞാൻ തോറ്റു മീൻ വേണം ഞാൻ കൊണ്ടുതരാം വേണ്ട നീ പൊയ്ക്കോ കൃഷ്ണേട്ടൻ വരുമ്പോ കൊണ്ടുവരും ശരി അച്ഛൻ കൊണ്ടുവന്നിട്ട് മീൻ കൂട്ടിയത് തന്നെ മീൻ കൂട്ടിയില്ലെങ്കിൽ എന്താ നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ബാക്കിയുള്ളവരെ അറിയിക്കരുത് മനസ്സിലായോ ചീഞ്ഞ മീൻ മതി എന്നുള്ളവരെ അത് വാങ്ങിക്കോട്ടെ അതിപ്പൊ പുറം കടലിൽ പിടിക്കണതല്ലേ അത് കരക്ക് എത്തിച്ച് അവിടുന്ന് ചന്തയിലെത്തി ഇന്നത്തൊക്കെ വേണ്ട വെള്ളയിൽ കിട്ടാൻ അങ്ങനെ വിട്ടാ പറ്റൂല്ല നിങ്ങളെന്ന ഒരു വൈ പറയും മെമ്പറെ അത് എന്തിനാ ഇപ്പം മെമ്പർ തന്റെ ചായക്കടയിൽ നിന്ന് ഒരുപടല പഴം എടുത്തപ്പോ താൻ എന്താ പറഞ്ഞേ കാശി വെച്ചിട്ട് പോവാൻ അനുഭവിച്ചോ അല്ലെങ്കിൽ മെമ്പർ പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിലയില്ല ഊരും പേരും ഇല്ലാത്ത അവൻ പറഞ്ഞ കൈയും കെട്ടി എന്ന് കേട്ടോളൂ നിങ്ങളൊക്കെ തന്നെ അവനെ വഷളാക്കിയത് അവൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത് ആ കമ്പെടുത്ത് കളഞ്ഞ് മീൻ വിൽക്കാൻ നോക്കൂ അതിൽ നിന്ന് ഒറ്റ മീൻ എടുത്ത് വിറ്റ് എന്നെ തലക്കടിച്ച് കൊല്ലെന്ന് പറഞ്ഞാൽ പോയി പുതുശ്ശേരി ചെറിയ നമ്പേരല്ലോ പറഞ്ഞത് കമ്പെടുത്ത് കളഞ്ഞ് മീൻ വിൽക്കാൻ എന്നാ കീര് എന്നാ എടുത്തു കള എടുത്ത് കളഞ്ഞേ എടുത്ത് കളകീരിയെ ഞങ്ങൾക്കല്ലേ കൂടെ ചെല്ലുകീരിയെ ഇന്ന് രണ്ടിലൊന്ന് അറിയണം ഇലായിട്ട് പതാക എടുത്തു കളഞ്ഞാ എന്താ അനുഭവം നോക്കാലോ എന്താ ഗിരി കുണ്ടായിശ നിന്നോട് ഈ മുണ്ട് ഇങ്ങനെ കയറ്റി കുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഏഹ് നിനക്ക് നീ ട്രൗസർ മതി ചെറിയ പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും നീ പറ എന്താ ഗോവിനാഥൻ നമ്പ്യാര് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാ ഈ മീൻ ഇവിടെ വിൽക്കേണ്ട എന്ന് ഞാനാ പറഞ്ഞത് ഇനിയിപ്പൊ പുതുശ്ശേരി ചെറിയ പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും കേട്ടോ പക്ഷെ വേലായുധനെ തല്ലി തോപ്പിക്കണം വേലായുധനെ ആരെങ്കിലും തല്ലി തോപ്പിച്ചാൽ മതി പ്രശ്നം തീർന്നു നമ്പ്യാരെ ഏ ഒന്നും മുട്ടി നോക്കിയാലോ നമ്മള് രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാ വാ നമ്പ്യാരെ ഇതൊക്കെ ഒരു രസമല്ലേ ഒന്നും മുട്ടി നോക്കാന്നേ നമ്പ്യാർ കളിച്ചു രസിക്കുന്ന പ്രായം വിട്ടുപോയടോ നീ കളിക്ക് ഞാൻ കണ്ടു രസിക്കുന്നുണ്ട് ഓ എന്താ ഇവിടെ ഒരു കൂട്ടം എന്താ എന്താടോ ആ വേലായുധനെ കൊണ്ടുള്ള ശല്യാണ് വെല്യമ്പ്യാരെ ഹോട്ടലിന്റെ ഒരു ബോർഡ് വെച്ചത് അഴിപ്പിച്ചു കുഞ്ഞാമൂനെ മീൻ വിൽക്കണത് വിലക്കി ഇതുണ്ടോ കീരിടെ മുണ്ടും പറിച്ചു എവിടെയാ ഇങ്ങോട്ട് വേടാ വാടാ ഇവിടെ
പാദത്തിന് കുറുന്തോടി തന്നെ ഉള്ളു മരുന്ന്. Thank you.